ഫ്രണ്ട്സ്, വണ്ടി ഹുണ്ടായി ഇയോൺ ആണ്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഷോക്കും റിയറിലെ ഷോക്കും ഭയങ്കര ഹാർഡാണ്. ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു പിടുത്തമാണ്. കേട്ടോ, നമുക്ക് വണ്ടി മൊത്തം ടയറോട് കൂടിയിട്ട് ഇളകുന്നു. ബാക്കിലെ ഷോക്ക് പിന്നെയും കറക്റ്റായിട്ട് ഇളകുന്നുണ്ട്, ഫ്രണ്ടിലെ ഷോക്ക് ഒട്ടും തന്നെ ഇളകുന്നില്ല. അപ്പോൾ വണ്ടി മൊത്തമായിട്ടാണ് കുനിയും കൊണ്ടിരിക്കുന്നത്. അതുപോലെ റഫ് റോഡിലേക്കൊക്കെ പോകുമ്പോൾ ഹെവി ആയിട്ട് പടപടപടപടപടാന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡ് ഷോക്ക് കംപ്ലീറ്റും ബോഡിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ പടപടപടപടാന്ന് സൗണ്ട്. അപ്പോൾ ഫ്രണ്ടും റിയറും ഷോക്കാണ് ഇതിപ്പോൾ ഇതിനകത്ത് നമുക്ക് മാറ്റാനുള്ളത്. അതുമാത്രമല്ല ഷോക്കിൻ്റെ മൗണ്ടും. ഇനി അഴിക്കുമ്പോൾ എന്തെങ്കിലും പാർട്സ് പോയിട്ടുണ്ടോ, ലോവറാമ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓടിക്കാൻ പറ്റുന്നില്ല. നമ്മെന്താ വെച്ചാൽ കാളവണ്ടിയിലൊക്കെ ഇരിക്കുന്ന അതേ ഒരു ഫീലാണ്. പട്ടപട്ടപട്ടപട്ടപട്ടാന്ന് അടിക്കുകയാണ്. ആക്ഷൻ ചെറുതായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അത്രയും സൗണ്ട് അതിനകത്ത് വരുന്നത്. പിന്നെ പൊതുവെ ഇയോണിന് ഒരു റഫ്നെസ് കൂടുതലാണ്. നമ്മൾ എത്ര തന്നെ സസ്പെൻഷൻ പാർട്സ് നമ്മൾ മാറ്റിയാലും ഒരു റഫ്നെസ് അതിനകത്ത് ഫീൽ ചെയ്യും ഇയോണിന്. അത് പൊതുവെ ഉള്ളതാണ് അതിനകത്ത്. പുതിയ ഷോക്ക് ഇട്ടാലും ഒരു ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. വണ്ടി ഒരു 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 ഫീലിംഗ് കിട്ടില്ല അതിനകത്ത്. ഇപ്പോൾ ഈ കട്ടറിലൊക്കെ ചാടുമ്പോൾ വണ്ടി അങ്ങോട്ട് നമ്മളെ എടുത്തിട്ട് അടിക്കാണ്. ഫ്രണ്ടിനേക്കാളും ബാക്കാണ് കൂടുതലും തൂക്കി അടിക്കുന്നത്. മനസ്സിലായോ? ഹെവി ആയിട്ട് സൗണ്ട് ഉണ്ടാക്കുക. എന്തായാലും നമുക്ക് അന്ന് അഴിച്ചിട്ട് ഫ്രണ്ടിൽ റിയറിൽ ഷോക്ക് മാറാം. അതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ട് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചെക്കിൻ ചെയ്യാം. അതിനകത്ത് വണ്ടി ഏകദേശം 61,000 kilometers ഓടിയിട്ടുള്ളൂ. സർവീസൊക്കെ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞതാണ്. ഈ സസ്പെൻഷൻ്റെ സൗണ്ടിന് വേണ്ടി മാത്രം വന്നതാണ്. ഹുണ്ടായി ഇയോണ് മാത്രമല്ല, ഈ വെർണയ്ക്കും ഇതേ കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ കിടക്കുന്ന വെർണയുണ്ട് റെഡ് കളർ. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്താണ്, ടൈമിംഗ് കിറ്റ് കാര്യങ്ങൾ, റിയർ ഷോക്ക് കാര്യങ്ങളൊക്കെ മാറ്റിയ ഒരു വണ്ടിയാണത്. പക്ഷേ റിയറിൽ നമ്മൾ ഷോക്ക് പുതിയത് ഹുണ്ടായിയുടെ ഒറിജിനൽ ഇട്ടിട്ടും ഇപ്പോഴും ആ ഒരു ഇടുപ്പ് ബാക്കിൽ നിന്നിട്ടില്ല. ബാക്കിൽ തൂക്കി തൂക്കി അടിക്കുന്നുണ്ട്. ഒറിജിനൽ ഷോക്ക്, റിയർ ഷോക്ക് ഒറിജിനൽ ഷോക്ക് ഇട്ടതാണ് ആ വണ്ടിയിൽ. എന്നിട്ടും റിയർ സസ്പെൻഷൻ നമ്മൾ കട്ടറിലൊക്കെ ചാടുമ്പോൾ തൂക്കി തൂക്കി അടിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണെന്നുള്ളതെന്ന് നോക്കണം. ഷോക്കിന് 2,500 വില വരുന്നുണ്ട്. അത് ഒറിജിനൽ ഷോക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ വാറണ്ടി കിട്ടാനും ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിനകത്ത്, ഏകദേശം ഒരു 500-600 kilometers ഓടിയിട്ടുണ്ട്. എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് വേണം നമുക്കത് ക്ലിയർ ആക്കി കൊടുക്കണം. എന്തിനാണെങ്കിലും അത് നമ്മുടെ ബാധ്യതയാണ് ക്ലിയർ ആക്കണം എന്നുള്ളത്. എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഓടിക്കുമ്പോൾ സൗണ്ട് ഉണ്ടായിരുന്നില്ല ഇതിനകത്ത്. റിയർ ടയർ 4 മാറിയിട്ടുണ്ട്. ആ തൂക്കുന്ന സമയത്ത് അങ്ങനെ വരാൻ പോരാ ചാൻസ് കുറവാണ്. അതിൻ്റെ ഗ്യാസ് എന്തെങ്കിലും ഔട്ടായിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത ഉണ്ട്. എന്തായാലും അതിന് അതൊന്ന് ക്ലിയർ ആക്കാനുണ്ട്. അതാണ് ഹുണ്ടായിയുടെ ഷോക്കുകൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ് എന്ന് പറയാനല്ല, ഒരു റഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം രണ്ട് വണ്ടിക്ക് നമുക്ക് ഈ രണ്ട് വണ്ടിക്ക് ഇയോണിക്ക് പൊതുവെ നമുക്ക് കിട്ടാറുണ്ട്. ഹുണ്ടായിയുടെ ഇപ്പം ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഷോക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് മാറാം. നമ്മുടെ ഷോക്ക് വന്നിട്ടുണ്ട്. എല്ലാം ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. മൗണ്ട് മാത്രം നമ്മൾ സോണ എന്ന് പറയുന്ന മേക്ക് എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒയി പാർട്സ് തന്നെ എടുത്തിരിക്കുന്നു. ഹുണ്ടായിയുടെ ഇതുണ്ട്. 1,196 റേറ്റ് വരുന്നുള്ളൂ. ഹുണ്ടായിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷോക്കിനൊക്കെ റേറ്റ് ഭയങ്കര കുറവാണ്. റിയറിലെ ഷോക്ക് വന്നിട്ട് 1,097 വരുന്നുണ്ട് രണ്ടെണ്ണം ഒരെണ്ണം. അതും നമ്മൾ ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് മറ്റേ സൈഡിൽ വേറൊരു സൈഡിലാണ്. അതും അതേ റേറ്റ് തന്നെയാണ്, 1,196. എന്തായാലും നമുക്ക് ഇത് കയറ്റാം. അപ്പോൾ നമ്മുടെ ഇയോണിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ ചെയ്തതെന്ന് ഫ്രണ്ടിലെയും ബാക്കിലെയും ഷോക്കാണ് ഇപ്പോൾ നമ്മൾ മാറിയത്. അത് മാറാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് കട്ടപ്പെട്ടാന്ന് സൗണ്ടായിരുന്നു നേരത്തെ കാളവണ്ടിയിൽ പോകുന്ന പോലെ. ഏകദേശം ആ ഒരു ഫീലിംഗ് ആയിരുന്നു. കട്ട് റൂട്ടൊക്കെ ചാടുമ്പോൾ പടക്ക 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 എന്ന് പറഞ്ഞിട്ട് നല്ല അടിയായിരുന്നു. ബാക്കിൽ നിന്നായിരുന്നു ഹെവി നോയ്സ്. ശരിക്കിട്ട് നമ്മൾ ചുറ്റിക്കൊണ്ട് അടിക്കുന്ന പോലെയാണ് സൗണ്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഏകദേശം സോൾവ് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇയോണിൻ്റെ ഷോക്ക് എപ്പോഴും ഒരു പൊടിക്ക് റഫ്നെസ് തന്നെയാണ്. നമുക്ക് റഫ് റോഡിലൊക്കെ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക സ്മൂത്തായിട്ട് പോകില്ല. മാരുതിയുടെ വണ്ടികളെപ്പോലെ സ്മൂത്തായിട്ട് ഇയോണ് പോകില്ല. ഒത്തിരി ഹാർഡ് തന്നെയാണ്. റിയർ ഷോക്കും ഫ്രണ്ട് ഷോക്കാണെങ്കിലും ഒത്തിരി റഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഫീലിംഗ് ഇതിനകത്തുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ട് റോഡ്, നമ്മൾ ചെറിയ റോഡൊക്കെ പോക്കറ്റ് റോഡിൽ പോയി കഴിഞ്ഞാൽ, ഇതുപോലുള്ള റോഡിൽ പോയി കഴിഞ്ഞാൽ പടക്ക് പടക്ക് പടക്കെന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ആ ഒരു സിറ്റുവേഷൻ ഇല്ല. പക്ഷേ നമുക്ക് ആ മാരുതിയുടെ ഒരു സ്വിഫ്റ്റിൻ്റെ അതുപോലത്തെ അല്ലെങ്കിൽ ഒരു അൾട്ടോൻ്റെ ഒരു സസ്പെൻഷൻ ഒരു സ്മൂത്ത്, അത് ഇതിനകത്ത് നമുക്ക് ഇയോണിനകത്ത് കിട്ടില്ല. അത് എത്ര തന്നെ ചെയ്താലും എന്ത് തന്നെ സസ്പെൻഷൻ പാർട്സ് മാറ്റിയാലും ആ ഒരു ലെവലിൽ ഇത് നിൽക്കുള്ളൂ.
ഇപ്പൊ നമ്മളിത് നാലും ഒറിജിനൽ പാർട്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഷോക്കിന്റെ. ഈ പാർട്സ് അതുപോലെ സ്റ്റഡ് മൗണ്ട് മാത്രം നമ്മൾ അതർ ബ്രാൻഡാണ് ഇട്ടിരിക്കുന്നത്, ബാക്കിയെല്ലാം ഒറിജിനൽ പാർട്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ബാക്കി ആ ഹെവി നോയ്സ് പോയിട്ടുണ്ട്, ചെറിയൊരു റഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അത് ഇതിനകത്ത് ഉള്ളതാണ്. അത് നമുക്ക് ഇനിയിപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ടയർ പ്രഷർ കുറച്ചുകൂടെ കമ്മിയാക്കണം. ഇതിലിപ്പോൾ ടയർ പ്രഷർ കുറച്ച് കൂടുതൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഒരു എന്താ പറയുക, നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ആ ചെറിയൊരു കട്ടർ വീഴുമ്പോഴും ഒരു പടപടപട എന്നൊരു ഒരു റഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടയർ പ്രഷർ കുറച്ച് കറക്റ്റ് 32 ആക്കി ഇതിനകത്ത് വയ്ക്കണം. 29-32 വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാവും, നമുക്ക് ഓടിക്കാനൊരു സുഖം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. മെയിൻ റോഡിൽ പിന്നെ വണ്ടി പക്ക ഓക്കെയാണ്, വേറെ എക്സ്ട്രാ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. വീൽ ബാറിങ്ങിൻ്റെ ആയാലും ടയറിൻ്റെ ആണെന്നുണ്ടെങ്കിലും വേറെ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക ഓക്കെ തന്നെയാണ്. കട്ട്റൂട്ടിൽ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത്. അതുപോലെ മെയിൻ റോഡിൽ ഹൈവേയിലൊക്കെ കയറുമ്പോൾ നമ്മൾ ഈ ഡിവൈഡറിൽ നിന്ന് ചെറിയ ചെറിയ മറ്റേ റിഫ്ലാക്ടറിൻ്റെ ഇതുണ്ടല്ലോ, അതിൽ കയറുമ്പോൾ തന്നെ പട്ടാപ്പട്ട എന്ന് പറഞ്ഞാൽ അടിക്കും അതിനകത്ത്. അപ്പം നമുക്ക് ടയർ പ്രഷർ ഒന്ന് കറക്റ്റ് ചെയ്ത് ആ ഒരു പ്രശ്നം കുറച്ചുകൂടെ സോൾവ് ആകും. ഒന്ന് സ്മൂത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റാകും. കൂടുതൽ ടയർ പ്രഷർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തേയ്മാനവും ബുദ്ധിമുട്ടാകും, സെൻറ്റർ മാത്രമേ തേയുള്ളൂ. അത് മാത്രമല്ല ഇങ്ങനെയുള്ള കടപട കടപട എന്നുള്ളൊരു സൗണ്ട് നല്ലവണ്ണം നമുക്ക് വണ്ടിക്കകത്ത് കിട്ടും. ഇതിപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് റിയർ ഷോക്ക് ഷോക്ക് മൗണ്ട്, ഇത് മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.